നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാർ പഞ്ചാബിലെ ഫ്ലൈ ഓവറിൽ ഏകദേശം 20 മിനിറ്റോളം കുടുങ്ങിയ സംഭവം വിവാദമായതിനു പിന്നാലെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി. പ്രധാനമന്ത്രിക്ക് മടങ്ങേണ്ടി വന്നതിൽ പഞ്ചാബ് മുഖ്യമന്ത്രി ഖേദവും പ്രകടിപ്പിച്ചു. പ്രതിഷേധക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എത്തുന്നതിന് മുമ്പ് തടഞ്ഞിരുന്നു. പ്രതിഷേധം നീക്കാൻ കുറഞ്ഞത് 10-20 മിനിറ്റെങ്കിലും എടുക്കും. പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിക്കുകയും മറ്റൊരു വഴി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം പോകാൻ തീരുമാനിക്കുകയായിരുന്നു. പഞ്ചാബ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു തരത്തിലും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും ആക്രമണത്തിന്റെ സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നുമാണ് പഞ്ചാബ് മുഖ്യമന്ത്രി പറയുന്നത്. ഇന്നലത്തെ സംഭവത്തെ തുടർന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യില്ലെന്നും പഞ്ചാബ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ ഭട്ടിൻഡ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനിരുന്നാണ്. എന്നാൽ തന്നെ അനുഗമിക്കേണ്ടവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പോസിറ്റീവായ ചിലരുമായി ബന്ധപ്പെട്ടിരുന്നതിനാൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ താൻ പോയില്ല എന്നൊക്കെയാണ് ചന്നിയുടെ വാദം. പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ സ്വാഗതം ചെയ്യാനെത്താത്തതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞത്. തന്റെ പഞ്ചാബ് സന്ദർശനത്തിനിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായ സംഭവത്തിൽ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചിരുന്നു. ഭട്ടിൻഡ വിമാനത്താവളം വരെ എനിക്ക് ജീവനോട് എത്താൻ സാധിച്ചതിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് നന്ദി പറയുക എന്ന് പ്രധാനമന്ത്രി മോദി ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായി വാർത്താ ഏജൻസിയായ ANA റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉസൈനിവാലയിലെ ദേശീയ രക്തസാക്ഷി സ്മാരകത്തിലേക്ക് പോകുന്നതിനിടയിലാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായത്. സ്മാരകത്തിലേക്ക് പോകുന്നതിനിടെ പ്രതിഷേധവുമായി കർഷകർ റോഡ് ഉപരോധിക്കുകയായിരുന്നു. 20 മിനിറ്റോളം നേരം പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഫ്ലൈ ഓവറിൽ കുടുങ്ങിക്കിടന്നു. രക്തസാക്ഷി സ്മാരകത്തിന് 30 കിലോമീറ്റർ അകലെ വെച്ചായിരുന്നു പ്രതിഷേധം. വൻ സുരക്ഷാ വീഴ്ചയ്ക്ക് പഞ്ചാബ് സർക്കാരിനെ കുറ്റപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രംഗത്തെത്തി. സംഭവത്തിൽ പഞ്ചാബ് സർക്കാരിനോട് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത കർശന നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഫ്ളൈ ഓവർ സംഭവം പഞ്ചാബ് പോലീസും റോഡ് ഉപരോധിച്ച പ്രതിഷേധക്കാരും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിരുന്നു എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ചരൺജിത് സിംഗ് ചന്നി. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാം സർക്കാരിന് ഇതിൽ ഇടപെടലുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓരോ വാർത്തകളിൽ നിന്നും വരുന്നത്. പ്രധാനമന്ത്രിയെ വധിക്കാനായിരുന്നോ ഉദ്ദേശമെന്ന് പോലും അറിയില്ല. അല്ലെങ്കിൽ ഒരു വലിയ കലാപം സൃഷ്ടിച്ച വീണ്ടും പ്രധാനമന്ത്രിയെ ആരോപണങ്ങളുടെ മുൾമുനയിൽ നിർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമാണ്.